ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പൈതൽ പിതാവ് സോഷ്യൽ സർവീസ് സെറ്റപ്പ് രൂപീകരിച്ചതും പിതാവ് തന്നെ നേരിട്ട് അനേകം നിർദ്ധനരായ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്തതുമെല്ലാം നമുക്ക് അറിവുള്ള കാര്യമാണ്. പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ വലിയ പിതാവ് കുടുംബസഹായ പദ്ധതി നിധി എന്ന ഒരു വലിയ പ്രസ്ഥാനം വഴി അനേകം പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രൂപത അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന ആവശ്യക്കാർക്ക് പഠിക്കാന് ചികിത്സിക്കാന് വീട് നിർമ്മാണ പദ്ധതി ഇതെല്ലാം കൂടെ രൂപീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ കാര്യശ്രുതിയിൽ നടപ്പിലാക്കിയ ആ പദ്ധതി ഇപ്പോഴും സജീവമായിട്ട് നിലവിലുണ്ട്. നിങ്ങളെല്ലാവരും ഇടവകക്കാരും കോൺഗ്രിഗേഷൻസും ഒക്കെ അതിന് ചെറിയ സംഭാവനകൾ നൽകുന്നവരുമാണ്. അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയും വളർച്ചയുമാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്ന പല കാരിത്താസ്. ആ രണ്ട് വലിയ പിതാക്കന്മാര് അവരുടെ ശുശ്രൂഷയുടെ കാതലായ ഒരു യാഥാർത്ഥ്യമായിട്ട് കണ്ട ഈ ജീവകാരുണ്യ പ്രവർത്തനത്തെ നമ്മൾ ഇന്ന് ഔദ്യോഗികമായിട്ട് ഒരിക്കൽ കൂടെ ഇവിടെ ഓർത്ത് അതിന് അല്പം ബലം കൂടെ പകരുക മാത്രമാണ്. പല കാരിത്താസ് ഒരു പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ സാധാരണക്കാരോട് നമ്മൾ കാണിക്കേണ്ട ഒരു സമീപനത്തിൻ്റെ ഒരു പുതിയ നേർവഴി നമ്മൾ കണ്ടെത്തുകയാണ്. നടപടി പുസ്തകത്തിൽ പൗലോസ് പ്രസംഗിച്ച് നടന്നപ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തെ അന്നത്തെ ആളുകൾ ആരിയോസ് ഫാഗോസ് എന്ന് പറയുന്ന ഒരു പീഠത്തിലേക്ക് കയറ്റി നിർത്തി. ഉയർന്ന പീഠം എന്നാണല്ലോ ആരിയോസ് ഫാഗോസ് എന്ന ഗ്രീക്ക് വാക്കുകളുടെ അർത്ഥം. അദ്ദേഹത്തെ ഉയർന്ന പീഠത്തിൽ കയറ്റി നിർത്തിയത് അദ്ദേഹം പ്രസംഗിക്കാനിരുന്ന കാര്യം വളരെ ഔന്നത്യമുള്ളത് കൊണ്ടായിരുന്നു. ആ ഒരു വലിയ സന്ദേശം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം ലോകത്തിന് അദ്ദേഹം നൽകിയതുകൊണ്ടാണ് ആ പ്രസംഗത്തെ, ആ പ്രസ്ഥാനത്തെ ആരിയോസ് ഫാഗോസ് പ്രസംഗം എന്ന് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ശുശ്രൂഷയുടെ, രൂപതാ ശുശ്രൂഷയുടെ ഒരു ആരിയോസ് ഫാഗോസ് ആയിട്ട് ഉയർന്ന ഒരു ചിന്തയും കാഴ്ചപ്പാടും സമീപനവുമായിട്ട് നമ്മുടെ ഈ പല കാരിത്താസിനെ കരുതണം, സ്വീകരിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്. രണ്ടാമത്തേക്കാൻ സ്വർഗദൂസിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, അതുവരെ അന്നുവരെ പള്ളിയിൽ വച്ചിരുന്ന ബൈബിള് ജനങ്ങളുടെ കൈകളിലേക്ക് എടുത്ത് കൊടുത്തു എന്ന്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, എല്ലാവരും ദൈവവചനം സ്വീകരിക്കണം, കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, അതിനുള്ള ആവേശം ആ കൗൺസില് നൽകി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പള്ളിക്കകത്തിരുന്ന ബൈബിൾ എടുത്ത് ജനങ്ങളുടെ കൈകളിൽ കൊടുത്തു. ദൈവജനം, ദൈവവചനം കേട്ട് പഠിച്ച് ജീവിക്കണം, അതിനുവേണ്ടിയാണ്. ദൈവവചനത്തെക്കുറിച്ച് പറയാറുള്ളത് ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ് ദൈവം വസിക്കുന്ന വാക്ക്, വചനം. അതിനൊരു അത്യാവശ്യം മാത്രമേ ഉള്ളൂ, ഒരു ലിസണിങ് ഹാർട്ട്, ആ വചനത്തെ ശ്രവിക്കുന്ന ഒരു ഹൃദയം മാത്രമേ അതിനാവശ്യമുള്ളൂ. മറ്റ് യാതൊരു ആവശ്യങ്ങളും ദൈവവചനത്തെ സംബന്ധിച്ച് ഇല്ല. അങ്ങനെയുള്ള ഒരു ലിസണിങ് ഹാർട്ടിൻ്റെ, അതിനോട് താല്പര്യമുള്ള ഒരു വ്യക്തികളുടെ കൂടി വരവ് കൂടിയാണ് ഇന്ന് നമ്മളുടെ രൂപതാ കേന്ദ്രത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാർണർ വലിയ ദൈവശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു, സഭയ്ക്കും വ്യക്തികളെ പോലെ ചിലപ്പോൾ ക്ഷീണം, ടയേർഡ് ആകാറുണ്ട്, എക്സോസ്റ്റഡ് ആകാറുണ്ട്,
എം ടി ആകാറുണ്ട്, പ്രവർത്തനക്ഷമത കുറയാറുണ്ട്. കാരണം ചർച്ച് ഈസ് ഓൾസോ എ പേഴ്സൺ, വളർന്നുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റിയുള്ള ഈശോയുടെ ശരീരമായിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് എക്സോസ്റ്റഡ് ആയിട്ട്, ടയേർഡ് ആയിട്ട്, എം ടി ആയിട്ട്, അല്ലെങ്കിൽ റണറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് ചാരപ്പൊടി അതിൻ്റെ മുകളിൽ വീണ്, അതിൻ്റെ കനല്, അതിൻ്റെ ജ്വലനം മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. നമ്മളുടെ ദൗത്യം ഈ പല കാരിത്താസ് വഴി നമ്മൾ ഓരോരുത്തരുമാകുന്ന ആ സഭയുടെ മുകളിൽ, നമ്മൾ കൊണ്ടു നടക്കുന്ന സുവിശേഷത്തിൻ്റെ മുകളിൽ ഇതുപോലുള്ള പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അത് തട്ടി മാറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പല കാരിത്താസ് അതിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെ ആണ് എന്ന്. ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മാണി സാർ നിർവഹിക്കാനിരിക്കുന്ന ഈ വലിയ അച്ഛനുള്ള കാട്ടച്ഛൻ പറഞ്ഞല്ലോ, നമ്മൾ ഒക്ടോബർ മാസം ഈ ഒക്ടോബർ 11-ാം തീയതി 1 കോടി രൂപ കണ്ടെത്തി ബാങ്കിലിട്ട് അതിൻ്റെ പലിശ കൊണ്ട് നിർധനരായ കുട്ടികൾക്ക് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് കൂടുതൽ എൻഹാൻസ്മെൻ്റ് വരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇതിൻ്റെ തുടക്കം. പിന്നീട് നമുക്ക് അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ പറ്റും. അതിൻ്റെ വിവിധ ശാഖകളായ മെഡിക്കേഷനും ഹൗസിങ്ങും അത് രണ്ടും കൂടെ അതിനോട് ചേർത്ത് വിപുലമായ ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറ്റാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന പല കാരിത്താസ് നമ്മളുടെ രൂപതയുടെ മുകളിൽ നമ്മൾ പിടിപ്പിക്കുന്ന ഒരു ആന്റിന ആണ്. ആന്റിനയുടെ ഉപയോഗം, അതിൻ്റെ ആവശ്യം, അത് ഒരു വലിയ നേത്രം പോലെ അവിടെ നിന്ന് വാർത്തകൾ നമുക്ക് തരികയാണ്. എന്താണ് നമ്മളുടെ ആവശ്യം എന്ന് ഈ പല കാരിത്താസ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതൊരു ഒരു ദൂരദർശിനി പോലെ നമ്മളുടെ അകലങ്ങളിലുള്ള ആവശ്യങ്ങൾ നമ്മളുടെ വീട്ടിൽ അറിയിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത്രയും വ്യാകൃതയോടെ നമ്മൾ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. സെന്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ചാരിറ്റബിൾ ആക്ടിവിറ്റി, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം, നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നത്, അതെല്ലാം നമുക്ക് മുമ്പേ നമ്മൾ സ്വർഗത്തിലേക്ക് കൊടുത്തുവിടുന്ന കാര്യമാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഇവിടെ ഭൂമിയിൽ കൊടുത്തതെല്ലാം നമുക്കുള്ള വീടായിട്ട് അവിടെ മാറുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് മുമ്പേ സ്വർഗം പണിത് ഉറപ്പ് വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തെയാണ് നമ്മൾ കാണുന്നത്, ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു അടിയുറച്ച ബോധ്യത്തിലാണ് നമ്മൾ ഈ പല കാരിത്താസിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതും. നമ്മളുടെ ഗാന്ധിജി രാഷ്ട്രപിതാവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് നല്ലതാണോ ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ സമീപത്തെ ഏറ്റവും പാവപ്പെട്ടവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണ്. അവർ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, അതിൻ്റെ സത്യസന്ധത ഇവിടെ വാരപ്പോലായിട്ട് എടുക്കേണ്ടതാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഇടവകളിലും വൈദികർ സാധിക്കുന്നത്ര വിധത്തിൽ ഈ ഒരു ദീർഘവീക്ഷണം കാണിക്കാറുണ്ട്. അത് കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടുത്തണം ഇതുപോലുള്ള പദ്ധതികളിലൂടെ. പല കാരിത്താസിന് ഒരു കൗതാശിക സ്വഭാവം കൂടെ ഉണ്ട് കാരിത്താസ് ആക്ടിവിറ്റിക്ക് എന്ന് ഞാൻ കരുതുകയാണ്. കൗതാശികൾ ചിലപ്പോഴെല്ലാം നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, അതൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസിപ്ലിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ് എന്ന്. ഞാൻ എവിടെ ഭാഗത്തൂരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിലും കുട്ടികളോട് പറയാനുണ്ടായിരുന്നു, സാക്രമെൻസ് അതതിൻ്റെ ഒരു മാനം മാത്രമാണ്. സാക്രമെൻസ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ബലഹീനതകളിലാണ്. ഒരു കുഞ്ഞ് ജനിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ്, ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ്, ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ബലഹീനതയിൽ നമ്മളതിന് മമ്മൂദീസ കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ അതിന്റെ ബലഹീനതയില് മൂറോൻ തൈലം കൊണ്ട് അതിനെ നമ്മൾ പൂശി വിശുദ്ധീകരിക്കുകയാണ്. പാപം ചെയ്ത് ബലഹീനനാകുമ്പോൾ നമ്മൾ പാപമോചനത്തിനായുള്ള ഉദാശയിലേക്ക് നീങ്ങുകയാണ്. ശരീരം ബലഹീനമായി എന്ന് കാണുമ്പോൾ കൂടുതൽ നമുക്കതിന് ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ അന്ത്യ ലേപന ശുശ്രൂഷയ്ക്ക് യാചിക്കുകയാണ്. ആ ഉദാശകളെല്ലാം മനുഷ്യന്റെ ബലഹീനതകളിൽ അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. ആ തരത്തിലാണ് ഈ കാരിറ്റാസ് ആക്ടിവിറ്റിയെ നമ്മൾ കാണേണ്ടത്. അതിനൊരു കൗതാശിക മാനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് വലിയൊരു എവാഞ്ചലൈസേഷന്റെ സീഡ് ബെഡ് ആയിട്ട് നമ്മൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കാത്തു സൂക്ഷിക്കുകയാണ്. എവാഞ്ചലൈസേഷന്റെ ശരണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, വിശ്വാസ വർഷത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ പിതാവേ, നാളുകളിൽ എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാലക്ഷ എത്ര സുന്ദരം. ഏറ്റവും പുരാതനമായ അരമായ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാലക്ഷ. അങ്ങനെയുള്ളവർ വരുന്നെന്ന് കേൾക്കുമ്പോൾ വലിയ ആഘാതം നമുക്കുണ്ടാകുന്നു, സഭയ്ക്കുണ്ടാകുന്നു. അതാണ് ശ്രീയാനി പാരമ്പര്യത്തില് അവരുടെ കാലൊച്ച കാതോർത്ത് ഇരിക്കുന്ന ജനങ്ങളുണ്ട്. ഇതുപോലുള്ള കാരിറ്റാസ് ആക്ടിവിറ്റി അതാണ്. ഇനി മറിച്ച് നമ്മൾ ചിന്തിച്ചാലും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് സാധാരണ ലത്തീൻ ബൈബിളിലൊക്കെ കൊടുത്തിരിക്കുന്നു. നോക്കിയാലും അതിനും അർത്ഥമുണ്ട്. വിശുദ്ധ അംബ്രോസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം പ്രസംഗിച്ച് നടന്ന് മടുത്ത് കാലെല്ലാം വിണ്ടുകീറി കാല് നിലത്ത് കുത്താൻ പറ്റാതെ വാർദ്ധക്യത്തിൽ നമ്മൾ കാലൊരു ബലഹീനതയായിട്ടിരിക്കുമ്പോൾ അന്നേരമാണ് നമ്മൾ കേൾക്കുന്നത് ഞാൻ പ്രസംഗിച്ച സുവിശേഷം ഫലോദയത്തിലെത്തി, അത് ഫലം പുറപ്പെടുവിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് വിണ്ടുകീറിയ എൻ്റെ പാദങ്ങൾ എത്ര സൗന്ദര്യമുള്ളതാണ് എന്ന്. അതിൻ്റെ രണ്ട് അർത്ഥത്തിലും തിരുവചന ഭാഗം അതിൻ്റെ ശ്രീയാനി ലത്തീൻ മൂലങ്ങളിൽ വളരെ അർത്ഥമുള്ളതാണെന്ന് നമുക്ക് അറിയാം. നമ്മൾ ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ പല കാരിറ്റാസ് ഒരു കെയറിംഗ് ചർച്ചിൻ്റെ, ഒരു ലിസണിങ് ചർച്ചിൻ്റെ വോയിസാണ്. മറ്റുള്ളവരെ കേട്ട് അവരെ ശ്രദ്ധിച്ച് അവരെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ നമ്മളുടെ പരിഗണനയിൽ എടുക്കാനായിട്ട്. നമ്മളുടെ ഈ രൂപതാകേന്ദ്രം, ഞാൻ വലിയപിതാവിനോട് അവരുടെ ആവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നടക്കുമ്പോഴൊക്കെ ഏറ്റവും എവാഞ്ചലൈസ്ഡ് ആയിട്ടുള്ള വീട് ഇതായിരിക്കണം, രൂപതാകേന്ദ്രമായിരിക്കണം. ഇവിടെ ഒരാവശ്യത്തിന് വേണ്ടി വരുന്ന ആരെയും നമ്മൾ വെറും കൈയോടെ പറഞ്ഞയക്കാൻ പാടില്ല. ഈ ഭവനം വളക്കൂറുള്ള മണ്ണായിരിക്കണം. ഏറ്റവും എവാഞ്ചലൈസ്ഡ് ആയിട്ടുള്ള ചിന്തകള്, സമീപനങ്ങള്, ജീവിതശൈലികളും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനമാണ് മറ്റ് എല്ലായിടത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ വളരെ ആലോചിച്ചും ഒരുപാട് ആളുകളുടെ സഹകരണം വഴിയാണ് ഈ ആരംഭത്തിൽ തന്നെ 1 കോടി രൂപ നമ്മൾ സമാഹരിക്കുന്നത്. അത് വളർത്തി അനേകം കോടികൾ ആക്കി. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം 1 കോടി നമുക്ക് ഓരോ വർഷവും കൊടുക്കാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ അതിനുള്ള മറ്റ് കോർപ്പസ് ഫണ്ട് നമ്മൾ ആ രീതിയിൽ കണ്ടെത്തണം. 1 കോടി രൂപ നമ്മളുടെ രൂപത അതിർത്തിക്ക് ഉള്ളിലുള്ള പ്രധാനമായിട്ടും സാമ്പത്തിക വിഷമമുള്ള ആളുകൾക്ക് പഠനത്തിന്, പിന്നീട് ചികിത്സയ്ക്ക്, ഹൗസിങ്ങിന്, അങ്ങനെ അതിൻ്റെ കാരിറ്റാസിൻ്റെ വിവിധ ആക്ടിവിറ്റിയിലേക്ക് പോകണം. ഞാൻ ദുഃഖിപ്പിക്കുന്ന ഒരു മനസ്സാകുന്ന ആളിലേക്ക് മറ്റ് പ്രോഗ്രാമിന് എത്തേണ്ടതാണ്. ഞാൻ നിർത്തുകയാണതുകൊണ്ട് ഇത് നമ്മളുടെ വലിയൊരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും നല്ല കാര്യമായിട്ട് മാറട്ടെ. ഇതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് തോമസ് കാട്ടിലച്ഛനാണ്. അച്ഛന് അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലുള്ള ചിന്തകൾ മനസ്സിൽ വെച്ച് നമ്മുടെ രൂപതയിലെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള മേഖലകളിലെ ആളുകളോട് ഭവന നിർമ്മാണ പദ്ധതിയായിട്ടും പഠന സഹായമായിട്ടും മറ്റു രീതിയിലുമെല്ലാം ഒരുപാട് സഹായങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛന് ഇതുപോലെ ശ്രവിക്കുന്ന സഭയുടെ ഒരു പുരോഹിതനായിട്ട് ഞാൻ കൊച്ചുനാട് മുതൽ അച്ഛനെ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ലിസണിങ് ചർച്ചും അതുപോലെ തന്നെ കെയറിങ് ചർച്ചും ഇത് രൂപതയുടെ വരുന്ന നാളുകളിലെ ഏറ്റവും വലിയ പ്രവർത്തനമാണ്.
എവാഞ്ചലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ റൗസിൽ നിന്ന് നമ്മുടെ രൂപതയിലെ എല്ലാവരിലേക്കും ആ സന്ദേശം എത്തിക്കാനുള്ള വലിയൊരു ചുമതലയാണ് അച്ഛന് ഏറ്റെടുത്തിരിക്കുന്നത്. രൂപത തരത്തില് വിശ്വാസത്തിലും സുവിശേഷ ചൈതന്യത്തിലും നല്ലതുപോലെ വളരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ എൻ്റെ ഗുരുവാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. അച്ഛന് ഒരു രൂപ പോലും അനാവശ്യമായിട്ട് സ്വന്തം കാര്യത്തിന് ഉപയോഗപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ഒരു ധാരാളിത്വം ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ എന്ന് സ്വന്തം കാര്യത്തിന് വേണ്ടി ഏറ്റവും പിശുക്ക് കാണിക്കുന്ന ഒരു അച്ഛനാണ്. ഞാൻ മൈനർ സെമിനാരിയിലെ എൻ്റെ അധ്യാപകനെന്ന നാൾ മുതൽ എനിക്ക് മനസ്സിൽ അച്ഛനെ ഓർമ്മയുണ്ട്. അതേസമയം അച്ഛന് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ തക്ക ഒരു ഒരു നല്ല ഒരു ഒരു ഇക്ലീഷ്യൽ മാൻ എന്ന് പറയാവുന്ന വലിയ സത്യസന്ധതയും വീക്ഷണവും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. ജനാലക്ഷന്മാരെല്ലാവരും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ചന്ദ്രകുന്നേലച്ഛനും വാല്യം മേലച്ഛനും ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ ഉള്ള ആളാണ്. ഞളക്കാടച്ഛനാണ് ജനാലക്ഷന്മാരിൽ നിന്നതിൻ്റെ ഒരു മോണിറ്ററിംഗ് നടത്തുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിയപ്പെട്ട കാട്ടലക്ഷനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ വാക്കുകളോടെ വലിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഞാൻ ഈ കാര്യത്തിൽ അസ്വസ്ഥതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മാനേജ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.